ഹലോ മാഡം മൊബൈസ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്നും പറയാൻ പോകുന്നത് നമ്മുടെ അഹിലാൽ ബാങ്കിനെ പറ്റിയാണ് അഹ്ലാൽ ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് നിർത്തി അപ്പോൾ അതിൽ ചാർജസ് വരാൻ പോവുകയാണ് ഈ വരുന്ന നവംബർ തൊട്ട് നമുക്ക് ചാർജസ് വരുന്നുണ്ട് അതിനെപ്പറ്റി വീഡിയോ നമ്മൾ ഇട്ടേ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഞാൻ അവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാൻ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കാം അപ്പം ഏകദേശം ട്വൻ്റി വൺ എയ് ഡി അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് അക്കൗണ്ട് ഉള്ളവർക്ക് അന്ന് ടെൻ പോയിൻറ്റ് ആ ഫൈവ് സി എ ഡി ആണ് നമുക്ക് ചാർജസ് വരാൻ പോകുന്നത് അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനെപ്പറ്റി നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ചാർജസ് വല്ലതും വരുന്നുണ്ട് നമുക്ക് ബാങ്കിൽ പോയാൽ ക്ലോസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളോ കാര്യങ്ങളും വേണോ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്താലുള്ള ലെറ്റർ നമുക്ക് കിട്ടുന്നതായിരിക്കും ബാങ്കിൻ്റെ സൈഡിൽ അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോക്ക് പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള വീടുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്ട് മറക്കരുത് താഴെ കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു അക്കൗക്കൗണ്ട് എങ്ങനെ ക്ലോസ് ചെയ്യാം അപ്പം നിങ്ങൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ടോ അത് ഓൺലൈനായിട്ട് നമ്മുടെ ആ കസ്റ്റമർ കെയർ വഴി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോലെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ബാങ്കിൽ പോകേണ്ട യാതൊരു കാരണവും ആവശ്യമില്ല നിങ്ങൾക്ക് ത്രൂ നിങ്ങൾക്ക് ആ കസ്മർ കെയർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ മുഖ്യാനും നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഫുള്ള് സീറോ പോയിൻറ്റ് സീറോ സീറോ ആക്കുക അതായത് ഫുള്ള് നമ്മുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ മൊത്തം നമ്മൾ പിൻവലിക്കുക പിൻവലിച്ചിട്ട് നേരെ നമ്മൾ കസ്റ്റർ കെയർ വിളിക്കുക വിളിച്ചിട്ട് പറയും ഇതുപോലെ ചാർജസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് മറ്റേ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണം സോ അതിനുള്ള റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ബാക്കി നടപടികൾ അവർ ആരംഭിക്കുന്നതായിരിക്കും സോ ആ ഒരു രീതിയിൽ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും ബാങ്കിൽ പോവാതെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും അതിനായിട്ട് ചാർജസ് വല്ലതും വരുന്നുണ്ടോ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചാർജസുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല തികച്ചും ഫ്രീ ആയിട്ട് തന്നെ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് ചാർജസ് ഇല്ലെന്ന് നമ്മൾ പറഞ്ഞു എത്ര ദിവസം ഉള്ളിൽ ക്ലോസ് ആയി കിട്ടും ഏകദേശം ആ സെവൻ വർക്കിങ് ഡേയ്സ് ആണ് അവർ പറയുന്നതിനുള്ളിൽ ക്ലോസ് ആയി കിട്ടും ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നൊരു ലെറ്റർ നമുക്ക് കിട്ടും ഓക്കെ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന റിക്വസ്റ്റ് കൊടുക്കുന്നതിന് കൂട്ടത്തിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ നമുക്ക് ത്രൂ നമുക്ക് ഈ കസ്റ്റമർ കെയർ വഴി തന്നെ നമുക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് ഓക്കെ നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ട് അക്കൗണ്ട് ക്ലോസ് ആയി അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു പേപ്പർ നമുക്ക് വരുന്നതായിരിക്കും അത് നിങ്ങൾ സേവ് ചെയ്ത് നിങ്ങൾ വെക്കാനായിട്ട് മറക്കരുത് ഈ ഒരു പേപ്പർ നിങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ അതല്ല നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലിയറൻസ് പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ലഭിക്കുന്നതായിരിക്കും ഏകദേശം അറുപത്തി മൂന്ന് ഏഴിയാണ് അതിൻ്റെ ചാർജസ് വരുന്നത് ഓക്കെ അപ്പം അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നുള്ളൊക്കെ ഈസിയായിട്ട് തന്നെ നവംബറിന് മുമ്പ് ക്ലോസ് ചെയ്യാം നവംബർ കഴിവുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് ആ ഒരു മാസ ചാർജ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഒരു ഇതിപ്പോൾ നമുക്ക് നവംബറിന് മുമ്പ് വരെ നിങ്ങൾ സെപ്റ്റംബർ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം സെപ്റ്റംബർ ലാസ്റ്റ് നിങ്ങൾ കസ്റ്റമർ കെയറായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചാർജ് വരാൻ പോകുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലോസ് ചെയ്യാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം കാരണം എ ഡി സി ബിയിലെ കുറെ ആൾക്കാർ ഇതുപോലെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പിന്നീട് ഈ ഒരു അക്കൗണ്ട് റീ ഓപ്പൺ ആക്കാനായിട്ട് നോക്കിയപ്പോൾ നമുക്ക് സീറോ ബാലൻസ് ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ